അസലാമലൈക്കും ഇന്ന് ഞാൻ വളരെ സുലഭമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു തരം പച്ചക്കറിയാണ് കോവക്ക ഈ കോവക്കയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ എന്നെ എനിക്കറിയാവുന്നതൊക്കെ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങളിവിടെ ഇതിന് കോവക്ക എന്നാണ് പറയാല് ഇതിന് ഇംഗ്ലീഷിൽ ഐ വി ഗാർഡ് എന്നും പിന്നെ മധുരശമനി സംസ്കൃതത്തിൽ മധുരശമനി അങ്ങനെ അതങ്ങനൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് പല നാട്ടിലും പല പേരുകളാണല്ലോ ഇതാണ് കോവക്ക കോവക്കക്ക് അങ്ങനെ സീസൺ ഒന്നുമില്ല ഏത് കാലത്തും പ്രകൃതി നമുക്ക് വേണ്ട രീതിയിൽ തന്നെ പിന്നെ പച്ച തരുന്ന ഒരു ഫലം തരുന്ന ഒരു മരമാണ് കോവക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് കോവക്ക വള്ളിയായിട്ടാണ് പോകുന്നത് ഇതിൻ്റെ നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വള്ളി മൂത്ത് വരുന്ന വലിയ കമ്പുകളുണ്ടാകും ആ കമ്പുകളാണ് നമ്മൾ കോവക്ക നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അധികം കീടശല്യങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ വള ധാരാളം കായകളുണ്ടാകുന്ന ഒരു പച്ചക്കറി തന്നെയാണ് കോവക്ക കോവക്ക പ്രമേഹ രോഗികൾക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഒരു പ്രമേഹ രോഗി ദിവസം തന്നെ നൂറ് നൂറ് ഗ്രാം കോവക്കയെങ്കിലും കഴിക്കണം എന്നാണ് പറയുന്നത് കോവക്കു പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഇൻസുലിൻ എന്നും കൂടി പറയുന്നുണ്ട് അത്രയ്ക്ക് പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഔഷധമാണ് കോവക്ക അതുപോലെ തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പിന്നെ ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് ശരീരം ശുദ്ധീകരിക്കാനും അങ്ങനെ ഒരുപാട് കഴിവുകൾ തന്നെ കോവക്കുണ്ട് കോവക്കയുടെ ഇലയും കായ്കളും ഉപയോഗിക്കുന്നതാണ് കായ്കള് നമുക്ക് സാലഡ് രൂപത്തിലും തോരൻ വെച്ചിട്ടും അതുപോലെ തന്നെ പ്രമേഹ രോഗികളൊക്കെ ഒരു മൂന്ന് കോവക്ക അതുപോലെ ഒരു ചെറിയ പീസ് തക്കാളി ഒരു ചെറിയ കഷ്ണം കയ്പ ഇതൊക്കെ കൂടെ ഒരു മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിച്ചിട്ട് ജ്യൂസ് പരുവത്തിലാക്കിയതിന് ശേഷം അതിനകത്ത് ഉപ്പും കുരുമുളകും കൂട്ടി ഒന്നങ്ങ ചേർത്ത് ഇങ്ങാണ്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല മാറ്റം തന്നെ പ്രമേഹത്തിന് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഇതിൻ്റെ ഇലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഉണക്കിപ്പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വയറിളക്കം ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ അതിൻ്റെ നീരുപയോഗിക്കുക പിന്നെ നമ്മൾ ഈ ഉണക്കിപ്പൊടിച്ച പൊടിയില്ലേ അതൊരു മൂന്ന് നേരം നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ സോറിയാസിസ് പോലുള്ള രോഗങ്ങൾക്കു തന്നെ വളരെ ഗുണം ചെയ്യുന്നതാണ് വയറിളക്കത്തിനേപോലെ കോവൽ പിന്നെ കോവലിൻ്റെ നീര് ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കോവലിൻ്റെ നീര് നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് സ്പൂണ് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വയറിളക്കത്തിന് നല്ല ശമനം തന്നെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ കോവക്ക കോവക്കയുടെ ഔഷധ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും തന്നെ ഉണ്ട് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻസിൻ്റെ ഒരുപാട് അതുകൊണ്ടാണ് ഇത് പ്രമേഹത്തിന് തന്നെ വളരെ നല്ല ഔഷധമാണെന്ന് പറയുന്നത് അപ്പം പ്രമേഹ രോഗികൾ കഴിയുന്നതും കോവക്ക ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കോവക്ക ിലൂടെ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും പിന്നെ ഇപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാൽ ഇങ്ങനെ ആയാലും മാറില്ല എന്നറിയാൻ നമ്മൾ ഭക്ഷണത്തിൽ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടുകയാണ് വേണ്ടത് അങ്ങനെ എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ ഈ കോവക്കിനെ പറ്റി എനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഇൻഷല്ല അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്